നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ബാർ കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നു. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ അനുവദിച്ച നടപടി വിവേചനപരമെന്ന് ബാർ ഉടമകൾ. ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയും സർക്കാരിനു വേണ്ടി കപിൽ സിബലും വാദിക്കുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കോടതി നടപടികൾ നീളും. അപ്പീൽ ഹൈക്കോടതി സ്വീകരിച്ചു. 49 കേസുകളിലും പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. അപ്പീലിൽ തിങ്കളാഴ്ച വാദം തുടങ്ങും. താൽക്കാലികമായി നീക്കി. അംഗീകൃത ലാബിലല്ല സാമ്പിളുകൾ പരിശോധിച്ചതെന്ന് മുംബൈ ഹൈക്കോടതി. 6 ആഴ്ചയ്ക്കകം വീണ്ടും പരിശോധന നടത്തണം. ഒരു ബില്ലും അവതരിപ്പിക്കാതെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. അവസാന ദിവസവും ബഹളത്തിൽ മുങ്ങി. വ്യാപം സുഷമാ പ്രശ്നങ്ങൾ ഉയർത്തി പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രകടനം. ജനാധിപത്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷ എംപിമാരും പ്രതിഷേധിക്കും. രൂപയുടെ മൂല്യത്തിൽ വന്നിടിവ്. $1 $65. ഇപ്പോഴത്തേത് 2 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യം വീണ്ടും കുറച്ചു. ചാവക്കാട് ഹനീഫ വധക്കേസിൽ പോലീസ് പിടിക്കാതിരുന്ന പ്രതിയെ നാട്ടുകാർ പിടികൂടി. പ്രതിയെ കണ്ടെത്തിയത് ബന്ധുവീട്ടിൽ. ചാവക്കാട് CIA സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാൻ ആഭ്യന്തരവകുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടൽ ഉടമകൾ നൽകിയ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ അനുവദിക്കുകയും അതിന് താഴെയുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകാതിരിക്കുകയും ചെയ്യുന്നത് വിവേചനപരമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. 4-സ്റ്റാർ ഹോട്ടലുകൾക്ക് വേണ്ടി ഇത്തവണയും അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കോടതിയിൽ ഹാജരായി. PR സുനിൽ ചേരുകയാണ്. സുനിൽ, വാദം എങ്ങനെ പുരോഗമിക്കുന്നു? സുനിലിലേക്ക് തിരിച്ചു വരാം. കേസ് ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ നീളും. സർക്കാരിന്റെ അപ്പീലിൽ തിങ്കളാഴ്ച വാദം തുടങ്ങും. 49 കേസുകളിലും പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സത്യവാങ്മൂലത്തിലെ സാങ്കേതിക പിഴവുകൾ തിരുത്താൻ സർക്കാരിന് കൂടുതൽ സമയം നൽകി. പ്രിയ ഇളവള്ളിമഠം ചേരുന്നു. പ്രിയ, വിശദാംശങ്ങൾ എന്താണ്? നന്ദ, പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീല് കോടതി ഇന്ന് പരിഗണിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകിയത് കോടതി വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും രേഖകളുടെ ഇംഗ്ലീഷ് പരിഭാഷയും ഇല്ലാതെയാണ്. അപ്പീലിലെ കാലതാമസം നേരിടുമെന്നതിലാണ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പഞ്ചായത്ത് പുനർവിഭജനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലെ മലയാളത്തിലുള്ള രേഖകളുടെ ഇംഗ്ലീഷ് പരിഭാഷയും ഒഴിവാക്കിയത് എന്ന് AG കോടതിയെ അറിയിച്ചു. ഇതിന് കൂടുതൽ സമയം വേണം എന്നും കോടതിയോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് കോടതി സാങ്കേതിക പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് കൂടുതൽ സമയം അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഈ അപ്പീലിൽ പ്രാരംഭ വാദം തുടങ്ങും. അതേസമയം സിംഗിൾ ബെഞ്ച് ഉത്തരവ് ബാധകമായ 49 കേസുകളിലും വ്യത്യസ്ത അപ്പീലുകൾ തന്നെ ഫയൽ ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെയും കിഴക്കമ്പലം പഞ്ചായത്തിന്റെയും അപ്പീലുകൾ മാത്രമേ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നുള്ളൂ. ഇത് പോരാ, ഓരോ കേസിലും ഓരോ വ്യത്യസ്ത അപ്പീലുകൾ തന്നെ വേണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് എം ഷഫീഖ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഈ അപ്പീലുകൾ പരിഗണിക്കുന്നത്. നന്ദ. പ്രിയ ഇളവള്ളിമഠമാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. തലതിരിഞ്ഞ വാർഡ് പുനർവിഭജനത്തെക്കുറിച്ചും പുതിയ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും ഏഷ്യനെറ്റ് ന്യൂസിന്റെ പരമ്പര തുടങ്ങുന്നു. പാഠമൊന്ന്, പഞ്ചായത്ത് പരീക്ഷ. ഒരു ഡിവിഷനിലും പെടാത്ത പഞ്ചായത്തുകളുടെ കാര്യമാണ് പുനർവിഭജനം റദ്ദാക്കിയതോടെ അനിശ്ചിതത്വത്തിലായത്. എലത്തൂർ, തലക്കുളത്തൂർ മുനിസിപ്പാലിറ്റി രൂപീകരണം ഹൈക്കോടതി തടഞ്ഞതോടെ കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായ എലത്തൂരും തലക്കുളത്തൂർ പഞ്ചായത്തും ചേർത്ത് മുനിസിപ്പാലിറ്റിയാക്കാനുള്ള നീക്കത്തിനാണ് കോടതി തടയിട്ടത്. സർക്കാർ തീരുമാനം റദ്ദാക്കിയതോടെ എലത്തൂർ കോർപ്പറേഷന്റെ ഭാഗമായി തലക്കുളത്തൂർ വീണ്ടും പഞ്ചായത്തുമായി. ഇനിയാണ് കഥ. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇതിനോടകം ഇറങ്ങിയതിനാൽ തലക്കുളത്തൂർ ഒരു ഡിവിഷനിലും പെടില്ല. ഇതോടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ രൂപീകരണം പ്രതിസന്ധിയിലായി. തലക്കുളത്തൂരിനെ വീണ്ടും ഗ്രാമപഞ്ചായത്തായി അംഗീകരിച്ച് ഏതെങ്കിലും ബ്ലോക്കിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയെങ്കിൽ മാത്രമേ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ രൂപീകരണം നടക്കൂ. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് കുറഞ്ഞത് 80 ദിവസമെങ്കിലും വേണ്ടിവരും. അതിനുശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്താനാവൂ. യാതൊരു വരുമാനമില്ലാത്തൊരു പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ആക്കുന്നതിൽ വളരെ പ്രയാസമായിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക്. അതാ പറയണ്ടേ, പഞ്ചായത്തിനോടൊരു ചോദ്യം ചോദിച്ചിട്ടൊന്നുമില്ല.
ശരിക്കും അത് വേണ്ടതാണ്. പഞ്ചായത്തിനോട് അങ്ങനെയൊരു തീരുമാനമല്ല, ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തലക്കുളത്തൂരിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ അസാധ്യമായേക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചന. മറ്റു ജില്ലകൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ 2010 വാർഡ് വിഭജനത്തെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ സർക്കാർ അപ്പീലിൽ അനുകൂല തീരുമാനമുണ്ടായാൽ ഈ പ്രതിസന്ധി ഒഴിവാവുകയും ചെയ്യും. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ലളിത് മോദിയും കള്ളപ്പണക്കാരെയും ക്ഷമിക്കണം, മാഗി നൂഡിൽസിന്റെ നിരോധനം ബോംബെ ഹൈക്കോടതി താൽക്കാലികമായി നീക്കി. 6 ആഴ്ചയ്ക്കുള്ളിൽ അംഗീകൃത ലാബുകളിൽ മാഗി സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. പരിശോധനാ ഫലം പുറത്തു വരുന്നതുവരെ മാഗിയുടെ വിൽപ്പന തടഞ്ഞിട്ടുണ്ട്. ചോദിച്ചാണ് ബോംബെ ഹൈക്കോടതി മാഗിയുടെ നിരോധനം നീക്കിയത്. അനുവദനീയമായതിലും കൂടുതൽ ഇഎം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ മാഗി വീണ്ടും പരിശോധിക്കണം. പരാതിക്കാർ ശേഖരിച്ച സാമ്പിൾ 3 അംഗീകൃത ലാബുകളിൽ വീണ്ടും പരിശോധിച്ച് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ജസ്റ്റിസുമാരായ വി എം കനാഡെ, ബർഗസ് കൊളോബവാല എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ലളിത് മോദിയെയും കള്ളപ്പണക്കാരെയും സംരക്ഷിക്കാനാണ് കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലളിത് മോദിജി പൊളിറ്റിക്കൽ സിസ്റ്റം ഓർ ബ്ലാക്ക് മണി കെ സിസ്റ്റം കെ ബീച്ച് മേ ഏക് ലിങ്ക് ഹേ, സബ്സേ ബഡേ ലിങ്ക് ഹേ. കൽ ജോ പാർലമെന്റ് മേ ഹുവാ, സുഷമാ ജി നെ ഉധർ രാജസ്ഥാൻ കെ ചീഫ് മിനിസ്റ്റർ നെ ഓർ ഇധർ ജെയ്റ്റ്ലി ജി നെ ഉസ് നെറ്റ്വർക്ക് കാ പ്രൊട്ടക്ഷൻ കിയാ ഹേ കി മേ സച്ചായി കോ ഡിഫെൻഡ് കരുംഗാ, ചായ മേരി പാർട്ടി കോ നുക്സാൻ ഹോ ചായ കിസി ഓർ കി പാർട്ടി കോ നുക്സാൻ ഹോ, മേ സച്ചായി കോ ഡിഫെൻഡ് കരുംഗാ. മേരേ പിതാ കെ ബാരേ മേ യേ 30 സാലോ സേ യേ കർ രഹേ ഹേ. The judicial system of India has cleared Rajiv Gandhi. The judicial system of India has given a statement saying that this was a campaign against Rajiv Gandhi. There is nothing in this. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ലളിത് മോദി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ജി എസ് ടി അടക്കം ഒരു ബില്ലും പാസാക്കാൻ പാർലമെന്റിനായില്ല. ഇടതുപക്ഷവും കോൺഗ്രസും പാർലമെന്റിന് പുറത്ത് സംയുക്ത പ്രതിഷേധം നടത്തി. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവവികാസം? അങ്ങനെന്താ, 16 ലോക്സഭയുടെ 2 വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധങ്ങൾ തുടർന്നു. ഇന്നും ലോക്സഭ സമ്മേളിച്ച ഉടൻ നടുത്തരത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. പ്രധാനമന്ത്രി തന്നെ ലളിത് മോദി വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇത് സ്പീക്കർ അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് സമാപന സമയത്ത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പ്രാദേശിക പാർട്ടികളും സംയുക്തമായി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരെ കണ്ടത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ഇന്നലെ സുഷമ സ്വരാജും മറ്റും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. തന്റെ പിതാവിനെതിരെ ഇപ്പോൾ കോടതികളൊന്നും തന്നെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും അനാവശ്യ ആരോപണം 30 വർഷമായി ഉന്നയിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ താൻ കരുതിയിരുന്നു. ഇപ്പോൾ ആ ധൈര്യമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാലും അല്പസമയത്തിനകം NDA നേതാക്കളും ഒരു ധർണ പാർലമെന്റ് വളപ്പിൽ നടത്തുന്നുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം രാജ്യസഭയിൽ ഇന്ന് GST ബില്ല് പരിഗണിക്കാനായില്ല. ഈ ബില്ല് പരിഗണിക്കാനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യം രാവിലെ ചേർന്ന പാർലമെന്ററി കാര്യ സമിതി യോഗം ചർച്ച ചെയ്തു. എന്തായാലും രണ്ട് സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ സാഹചര്യത്തിൽ ഇനി സർക്കാരിന് എപ്പോഴെങ്കിലും ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കാം. അളകനന്ദാ. പതിനാറാം ലോക്സഭയുടെ കാലത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമ്മേളനത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. ആരുടെയും രാജിയില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാനായെങ്കിലും പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. പാർലമെന്റ് കവാടത്തിൽ നമസ്കരിച്ച് അധികാരം ഏറ്റെടുത്ത നരേന്ദ്രമോദിക്ക് നല്ല അനുഭവങ്ങളല്ല 16 ലോക്സഭയുടെ 2 വർഷകാല സമ്മേളനം നൽകുന്നത്. വിദേശകാര്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. എന്നാൽ ഈ സ്തംഭനം പ്രധാന ബില്ലുകളെ ബാധിച്ചു. രണ്ട് പക്ഷത്തിനുമിടയിൽ ഇത്രയും വൈരം തന്റെ പാർലമെന്ററി ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് NCP നേതാവ് ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സമരത്തിന് സോണിയയും രാഹുലും നേതൃത്വം നൽകിയത് കോൺഗ്രസിൽ കുടുംബഭരണത്തിനെതിരെയുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പം രാഹുലിന് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കുള്ള വഴിയും തുറക്കുന്നു. 25 കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിഷേധം നേരിടാൻ ആക്രമണശൈലിയാണ് BJPയും പുറത്തെടുത്തത്. ഒടുവിൽ രാജ്യം ശ്രദ്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ അഴിമതിക്കാലം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതാണ് ഭരണപക്ഷത്തിന്റെ ആശ്വാസം. ആദ്യം രാജി എന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ടു പോകേണ്ടി വന്നത് പ്രാദേശിക നേതാക്കൾ കാലുമാറിയതുകൊണ്ടാണ്. ഈ കാലുമാറ്റത്തിന് എന്ത് വിട്ടുവീഴ്ചകൾക്ക് ഭരണപക്ഷം തയ്യാറായി എന്നത് ഇനി പുറത്തു വരാനിരിക്കുന്നു. ആരുടെയും രാജിയില്ലാതെ പാർലമെന്റ് പിരിയുന്നെങ്കിലും ഈ സമ്മേളനത്തിൽ കണ്ട കാഴ്ചകൾ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിലും ചലനങ്ങൾ ഉണ്ടാക്കും. പ്രശ്നർഗോംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് രൂപയെത്തി. ഡോളറിനെതിരെ 65 രൂപയെത്തിയത്. ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യം 3% കുറച്ചതാണ് രൂപയും സമ്മർദ്ദത്തിലാക്കിയത്. ലളിത് മോദിയെയും കള്ളപ്പണക്കാരെയും സംരക്ഷിക്കാനാണ് കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ललित मोदी जी पॉलिटिकल सिस्टम और ब्लैक मनी के सिस्टम के बीच में एक लिंक है, सबसे बड़े लिंक है. कल जो पार्लियामेंट में हुआ, सुषमा जी ने, उधर राजस्थान के चीफ मिनिस्टर ने और इधर जेटली जी ने उस नेटवर्क का प्रोटेक्शन किया है कि मैं सच्चाई को डिफेंड करूंगा, चाहे मेरी पार्टी को नुकसान हो चाहे किसी और की पार्टी को नुकसान हो, मैं सच्चाई को डिफेंड करूंगा. मेरे पिता के बारे में ये 30 से ये कर रहे हैं. The judicial system of India has cleared Rajiv Gandhi. The judicial system of India has given a statement saying that this was a campaign against Rajiv Gandhi. There is nothing in this. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ലളിത് മോദി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ജി എസ് ടി അടക്കം ഒരു ബില്ലും പാസാക്കാൻ പാർലമെന്റിനായില്ല. ഇടതുപക്ഷവും കോൺഗ്രസും പാർലമെന്റിന് പുറത്ത് സംയുക്ത പ്രതിഷേധം നടത്തി. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവവികാസം? അല്ലെന്താ, 16 ലോക്സഭയുടെ 2 വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധങ്ങൾ തുടർന്നു. ഇന്നും ലോക്സഭ സമ്മേളിച്ച ഉടൻ നടുത്തരത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. പ്രധാനമന്ത്രി തന്നെ ലളിത് മോദി വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇത് സ്പീക്കർ അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് സമാപന സമയത്ത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പ്രാദേശിക പാർട്ടികളും സംയുക്തമായി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരെ കണ്ടത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ഇതിനെ സുഷമ സ്വരാജും മറ്റും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. തന്റെ പിതാവിനെതിരെ ഇപ്പോൾ കോടതികളൊന്നും തന്നെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും അനാവശ്യ ആരോപണം 30 ഉന്നയിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ താൻ കരുതിയിരുന്നു. ഇപ്പോൾ ആ ധൈര്യം ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാലും അല്പസമയത്തിനകം NDA നേതാക്കളും ഒരു ധർണ പാർലമെന്റ് വളപ്പിൽ നടത്തുന്നുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം രാജ്യസഭയിൽ ഇന്ന് GST ബില്ല് പരിഗണിക്കാനായില്ല. ഈ ബില്ല് പരിഗണിക്കാനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യം രാവിലെ ചേർന്ന പാർലമെന്ററി കാര്യ സമിതി യോഗം ചർച്ച ചെയ്തു. എന്തായാലും രണ്ട് സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ സാഹചര്യത്തിൽ ഇനി സർക്കാരിന് എപ്പോഴെങ്കിലും ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കാം. അളകനന്ദ. പതിനാറാം ലോക്സഭയുടെ കാലത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമ്മേളനത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. ആരുടെയും രാജിയില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാനായെങ്കിലും പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. പാർലമെന്റ് കവാടത്തിൽ നമസ്കരിച്ച് അധികാരം ഏറ്റെടുത്ത നരേന്ദ്രമോദിക്ക് നല്ല അനുഭവങ്ങളല്ല 16 ലോക്സഭയുടെ 2 വർഷകാല സമ്മേളനം നൽകുന്നത്. വിദേശകാര്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. എന്നാൽ ഈ സ്തംഭനം പ്രധാന ബില്ലുകളെ ബാധിച്ചു. രണ്ട് പക്ഷത്തിനുമിടയിൽ ഇത്രയും വൈരം തന്റെ പാർലമെന്ററി ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് NCP നേതാവ് ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സമരത്തിന് സോണിയയും രാഹുലും നേതൃത്വം നൽകിയത് കോൺഗ്രസിൽ കുടുംബഭരണത്തിനെതിരെയുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പം രാഹുലിന് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കുള്ള വഴിയും തുറക്കുന്നു. 25 കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിഷേധം നേരിടാൻ ആക്രമണശൈലിയാണ് BJPയും പുറത്തെടുത്തത്. ഒടുവിൽ രാജ്യം ശ്രദ്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ അഴിമതിക്കാലം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതാണ് ഭരണപക്ഷത്തിന്റെ ആശ്വാസം. ആദ്യം രാജി എന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ടു പോകേണ്ടി വന്നത് പ്രാദേശിക നേതാക്കൾ കാലുമാറിയതുകൊണ്ടാണ്. ഈ കാലുമാറ്റത്തിന് എന്ത് വിട്ടുവീഴ്ചകൾക്ക് ഭരണപക്ഷം തയ്യാറായി എന്നത് ഇനി പുറത്തുവരാനിരിക്കുന്നു. ആരുടെയും രാജിയില്ലാതെ പാർലമെന്റ് പിരിയുന്നെങ്കിലും ഈ സമ്മേളനത്തിൽ കണ്ട കാഴ്ചകൾ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിലും ചലനങ്ങൾ ഉണ്ടാക്കും. പ്രശ്നർഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് രൂപയെത്തി. ഡോളറിനെതിരെ 65 രൂപയെത്തിയത്. ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യം 3% കുറച്ചതാണ് രൂപയും സമ്മർദ്ദത്തിലാക്കിയത്. ലളിത് മോദിയെയും കള്ളപ്പണക്കാരെയും സംരക്ഷിക്കാനാണ് കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. BJPയിൽ നിന്നും RSSൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലളിത് മോദി ജി പൊളിറ്റിക്കൽ സിസ്റ്റം ഓർ ബ്ലാക്ക് മണി കെ സിസ്റ്റം കെ ബീച്ച് മേ ഏക് ലിങ്ക് ഹേ, സബ്സേ ബഡേ ലിങ്ക് ഹേ. കൽ ജോ പാർലമെന്റ് മേ ഹുവാ, സുഷമ ജീനെ ഉധർ രാജസ്ഥാൻ കെ ചീഫ് മിനിസ്റ്റർ നെ ഓർ ഇധർ ജെയ്റ്റ്ലി ജീനെ उस नेटवर्क का प्रोटेक्शन किया है कि मैं सच्चाई को डिफेंड करूंगा, चाहे मेरी पार्टी को नुकसान हो चाहे किसी और की पार्टी को नुकसान हो, मैं सच्चाई को डिफेंड करूंगा. मेरे पिता के बारे में ये
30 सालों से ये कर रहे हैं. द जुडिशियल सिस्टम ऑफ इंडिया हैज क्लियर्ड राजीव गांधी. द जुडिशियल सिस्टम ऑफ इंडिया हैज गिवन अ स्टेटमेंट सेइंग दैट दिस वाज अ कैंपेन अगेंस्ट राजीव गांधी. देयर इज नथिंग इन दिस. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ലളിത് മോദി വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ജി എസ് ടി അടക്കം ഒരു ബില്ലും പാസാക്കാൻ പാർലമെന്റിനായില്ല. ഇടതുപക്ഷവും കോൺഗ്രസും പാർലമെന്റിന് പുറത്ത് സംയുക്ത പ്രതിഷേധം നടത്തി. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ സംഭവവികാസം? അല്ലെന്താ, 16-ാം ലോക്സഭയുടെ 2-ാം വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധങ്ങൾ തുടർന്നു. ഇന്നും ലോക്സഭ സമ്മേളിച്ച ഉടൻ നടുത്തരത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. പ്രധാനമന്ത്രി തന്നെ ലളിത് മോദി വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇത് സ്പീക്കർ അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് സമാപന സമയത്ത് പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പ്രാദേശിക പാർട്ടികളും സംയുക്തമായി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് രാഹുൽഗാന്ധി മാധ്യമപ്രവർത്തകരെ കണ്ടത്. രാഹുൽഗാന്ധി പ്രധാനമായും ഇന്നലെ സുഷമ സ്വരാജും മറ്റും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. തന്റെ പിതാവിനെതിരെ ഇപ്പോൾ കോടതികളൊന്നും തന്നെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും അനാവശ്യ ആരോപണം 30 വർഷമായി ഉന്നയിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ താൻ കരുതിയിരുന്നു. ഇപ്പോൾ ആ ധൈര്യം ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം NDA നേതാക്കളും ഒരു ധർണ പാർലമെന്റ് വളപ്പിൽ നടത്തുന്നുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം രാജ്യസഭയിൽ ഇന്ന് GST ബില്ല് പരിഗണിക്കാനായില്ല. ഈ ബില്ല് പരിഗണിക്കാനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യം രാവിലെ ചേർന്ന പാർലമെന്ററി കാര്യ സമിതി യോഗം ചർച്ച ചെയ്തു. എന്തായാലും രണ്ട് സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ സാഹചര്യത്തിൽ ഇനി സർക്കാരിന് എപ്പോഴെങ്കിലും ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കാം. അളകനന്ദ. പതിനാറാം ലോക്സഭയുടെ കാലത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമ്മേളനത്തിനാണ് ഇന്ന് തിരശീല വീണത്. ആരുടെയും രാജിയില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാനായെങ്കിലും പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. പാർലമെന്റ് കവാടത്തിൽ നമസ്കരിച്ച് അധികാരമേറ്റെടുത്ത നരേന്ദ്രമോദിക്ക് നല്ല അനുഭവങ്ങളല്ല 16-ാം ലോക്സഭയുടെ 2-ാം വർഷകാല സമ്മേളനം നൽകുന്നത്. വിദേശകാര്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. എന്നാൽ ഈ സ്തംഭനം പ്രധാന ബില്ലുകളെ ബാധിച്ചു. രണ്ട് പക്ഷത്തിനുമിടയിൽ ഇത്രയും വൈരം തന്റെ പാർലമെന്ററി ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് NCP നേതാവ് ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സമരത്തിന് സോണിയയും രാഹുലും നേതൃത്വം നൽകിയത് കോൺഗ്രസിൽ കുടുംബഭരണത്തിനെതിരെയുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പം രാഹുലിന് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കുള്ള വഴിയും തുറക്കുന്നു. 25 കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിഷേധം നേരിടാൻ ആക്രമണ ശൈലിയാണ് BJPയും പുറത്തെടുത്തത്. ഒടുവിൽ രാജ്യം ശ്രദ്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ അഴിമതിക്കാലം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതാണ് ഭരണപക്ഷത്തിന്റെ ആശ്വാസം. ആദ്യം രാജി എന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ടി വന്നത് പ്രാദേശിക നേതാക്കൾ കാലുമാറിയതുകൊണ്ടാണ്. ഈ കാലുമാറ്റത്തിന് എന്ത് വിട്ടുവീഴ്ചകൾക്ക് ഭരണപക്ഷം തയ്യാറായി എന്നത് ഇനി പുറത്തുവരാനിരിക്കുന്നു. ആരുടെയും രാജിയില്ലാതെ പാർലമെന്റ് പിരിയുന്നെങ്കിലും ഈ സമ്മേളനത്തിൽ കണ്ട കാഴ്ചകൾ നരേന്ദ്രമോദിയുടെ തുടർ ഭരണത്തിലും ചലനങ്ങൾ ഉണ്ടാക്കും. പ്രശ്നർഗോംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് രൂപയെത്തി. ഡോളറിനെതിരെ 65 രൂപയെത്തിയത്. ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യം 3% കുറച്ചതാണ് രൂപയും സമ്മർദ്ദത്തിലാക്കിയത്. ചാവക്കാട് ഹനീഫ വധക്കേസിലെ 2-ാം പ്രതി അൻസാറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ബന്ധുവീട്ടിൽ നിന്നാണ് നാട്ടുകാർ അൻസാറിനെ പിടികൂടിയത്. അക്രമി സംഘത്തിലുൾപ്പെട്ട മറ്റ് 3 പേർക്കായുള്ള പോലീസ് അന്വേഷണം ഇഴയുകയാണ്. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ചാവക്കാട് CI മുനീറിനെ സ്ഥലം മാറ്റി. ഹനീഫയെ വീട്ടിൽ കയറി ആക്രമിച്ച 6-അംഗ സംഘത്തിലുൾപ്പെട്ട അൻസാർ കേസിലെ 2-ാം പ്രതിയാണ്. ചാവക്കാട് പുത്തൻകടപ്പുറത്തെ ബന്ധുവീട്ടിൽ ഇയാൾ ഒളിച്ചു കഴിയുകയാണെന്ന വിവരത്തെ തുടർന്ന് നാട്ടുകാർ വീട് വളയുകയായിരുന്നു. തുടർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. സ്വന്തം വീടിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിൽ ഇയാൾ ഉണ്ടായിട്ടും പോലീസ് തെരച്ചിൽ നടത്തിയില്ലെന്ന് പരാതിയുണ്ട്. കേസിൽ അന്വേഷണം എഴുതുന്നെന്ന ആരോപണത്തിന് ബലമേകുന്നതാണ് അൻസാറിനെ നാട്ടുകാർ തന്നെ പിടികൂടിയ സംഭവം. നേരത്തെ പിടിയിലായ മുഖ്യപ്രതി ഷമീറിനൊപ്പം അക്രമി സംഘത്തിലുൾപ്പെട്ട 5 പേരിൽ 2 പേരെ മാത്രമാണ് ഇതുവരെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനായത്. 3-ാം പ്രതി അഫ്സൽ ഇന്നലെ ചാവക്കാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. സച്ചിൻ, ഫസലു, ഷാഫി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത്. പ്രധാന പ്രതികൾക്ക് പുറമെ ഷമീറിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കരുതുന്ന 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് തെരച്ചിലെന്നും സിഗ്നൽ ലഭിക്കാത്തതാണ് പ്രതികളെ കണ്ടെത്താൻ തടസ്സമെന്നുമാണ് പോലീസിന്റെ ന്യായം. അതിനിടെ അന്വേഷണ സംഘത്തിലുൾപ്പെട്ട ചാവക്കാട് CI അബ്ദുൾ മുനീറിനെ സ്ഥലം മാറ്റി. ഹനീഫയുടെ സഹോദരപുത്രൻ സറൂഖിനെ ഗോപപ്രതാപന്റെ നിർദ്ദേശപ്രകാരം മുനീർ കള്ളക്കേസിൽ കുടുക്കിയിരുന്നെന്ന് ആരോപണമുയർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ചാവക്കാട് ഹനീഫ വധക്കേസിലെ പ്രതി അൻസാറിനെ നാട്ടുകാർ പിടികൂടിയതിൽ തെറ്റില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ബാഹ്യ ഇടപെടൽ ഉണ്ടാവില്ലെന്നും ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു 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 പ്രതികളെയും ആരും സംരക്ഷിക്കില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ആ കേസിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും.
ഒരാശങ്കയും വേണ്ട, ഒരു വീഴ്ചയില്ല. അന്വേഷണത്തിന് വീഴ്ച പല കേസുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. കാരണം പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകുന്നത് നല്ലതല്ലേ? ബാർ കേസിൽ കോടതിയിൽ വാദം തുടരുകയാണ്. ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള തർക്കമാണോ മദ്യനയത്തിലേക്ക് നയിച്ചതെന്ന് സുപ്രീംകോടതി. ഫയലുകൾ ഇക്കാര്യം പറയുന്നുണ്ടല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടൽ ഉടമകൾ നൽകിയ ഹർജികളിൽ ഉച്ചതിരിഞ്ഞ് അന്തിമവാദം തുടരും. പി ആർ സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, ഇതുവരെ ഉണ്ടായ വാദം എങ്ങനെയാണ്? കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായിരുന്നു? അളകനന്ദ, ബാർ ഹോട്ടൽ അസോസിയേഷന്റെ വാദമാണ് ആദ്യം തുടങ്ങിയത്. വാദത്തിനിടെ എക്സിക്യൂട്ടീവ് തീരുമാനമാണ് മദ്യനയം രൂപീകരിക്കുന്നതുമായി ഉണ്ടായത്. ഇക്കാര്യം മന്ത്രിസഭ പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു തീരുമാനമല്ല എന്ന് ബാർ ഹോട്ടൽ അസോസിയേഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും വി എം സുധീരന്റെയും തർക്കമാണോ മദ്യനയത്തിലേക്ക് നയിച്ചത് എന്ന് കോടതി പരാമർശം നടത്തിയത്. ഫയലുകളിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ എന്നും കോടതി പറഞ്ഞു. ഇതോടൊപ്പം തന്നെ മദ്യനയത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശവും കോടതി നടത്തി. ബാർ ലൈസൻസ് കിട്ടുക എന്നത് അവകാശമായി കണക്കാക്കാനാകില്ല എന്ന് കോടതി പരാമർശിച്ചു. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് അത് ഒരു ഫണ്ടമെന്റൽ വിഷയമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുക എന്നും കോടതി പറഞ്ഞു. സർക്കാരിന്റെ മദ്യനയം മദ്യ നിരോധനത്തിന്റെ തുടക്കമായി കണ്ടുകൂടെയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ മദ്യപിക്കാനായി മദ്യഷോപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ മടിച്ച പലരും മദ്യപാനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന പരാമർശവും കോടതി നടത്തി. മദ്യനിരോധനം പെട്ടെന്ന് നടപ്പിലാക്കുക പ്രായോഗികമല്ല, അത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അത് നല്ലതല്ലേ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. മദ്യനയം രൂപീകരിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വശങ്ങളും സർക്കാർ പരിഗണിച്ചിരിക്കില്ല എന്നും കോടതി പരാമർശം നടത്തി. എന്തായാലും കേസിൽ അന്തിമവാദം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും കേസിൽ അന്തിമവാദം തുടരും. ബാർ ഹോട്ടൽ അസോസിയേഷന്റെ വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുശേഷം 4-സ്റ്റാർ ബാർ ഉടമകളുടെ വാദമായിരിക്കും കോടതി കേൾക്കുക. സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ആനവേട്ട കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനം. അന്തർ സംസ്ഥാന ബന്ധമുള്ള ആനവേട്ട കേസ് സിബിഐക്ക് കൈമാറണമെന്ന വനം വകുപ്പിന്റെ ശുപാർശയിലാണ് നടപടി. സർക്കാർ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. അതിനിടെ വേട്ടയാടപ്പെട്ട 11 ആനകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഇതുവരെ വനം വകുപ്പ് കണ്ടെത്തി. ഇടമലയാർ നേര്യമംഗലം മേഖലകളിൽ കാട്ടാനകളെ വേട്ടയാടി കൊമ്പുകൾ കടത്തിയ സംഘത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. 2 കേസുകളിലായി 38 പ്രതികളെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉൾവനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 11 കാട്ടാനകളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. പിടിയിലായവരിൽ നിന്നും തോക്കുകളും കണ്ടെത്തി. കേസിലെ പ്രധാന പ്രതിയായ ആനവേട്ടക്കാരൻ ഐക്യമറ്റം വാസുവിനെ മഹാരാഷ്ട്രയിലെ ഒരു ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാസു 26 ആനകളെ വെടിവെച്ചുവെന്നാണ് വേട്ടക്കാരുടെ പാചകക്കാരനായിരുന്ന കുഞ്ഞുമോൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന കുറ്റസമ്മതമൊഴി. ആനകളെ വേട്ടയാടുന്ന 3 സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ഇപ്പോൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പിടിയിലായവരുടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ മൊഴികളിൽ നിന്നും വ്യക്തമാണ്. തിരുവനന്തപുരത്ത് എത്തിച്ച ആനക്കൊമ്പുകൾ ശില്പങ്ങളാക്കിയ ശേഷം ദില്ലി, ജയ്പൂർ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 5 വിമാനത്താവളം വഴി കൊമ്പുകൾ കടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നായിരുന്നു വനം വകുപ്പിന്റെ ശുപാർശ. ആഭ്യന്തരവകുപ്പും അംഗീകരിച്ച ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. അന്വേഷണം സിബിഐക്ക് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. ഉത്തരവുകളും നിർദ്ദേശങ്ങളും മാനിക്കാത്തത് കോടതിയോടുള്ള അനാദരവായി കണക്കാക്കേണ്ടി വരുമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മുന്നറിയിപ്പ് നൽകി. വിജിലൻസ് ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സർക്കാർ ഹാജരാക്കിയില്ല. ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ DGP ഓഫീസ് കൂടുതൽ സമയം തേടി. ഈ ഘട്ടത്തിലാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ വിമർശനം. കോടതി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സമയത്തു നൽകണം. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിലെ അനാസ്ഥ കോടതിയോടുള്ള അനാദരവായി കണക്കാക്കേണ്ടി വരും. DGP ഓഫീസ് കൃത്യസമയത്ത് തന്നെ വിവരങ്ങൾ കൈമാറണം. ഇപ്പോഴുണ്ടായ കാലതാമസത്തിന് സർക്കാർ മറുപടി നൽകണം. വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ സത്യവാങ്മൂലവും നൽകണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ഈ മാസം 20 അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി മറുപടി വിശദീകരിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു. ജഡ്ജിയുടെ വിമർശനങ്ങൾക്കെതിരെ നേരത്തെ സർക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും രംഗത്തെത്തിയിരുന്നു. DGP ഓഫീസും AG ഓഫീസിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ വിമർശനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഓണക്കാലം എത്തിയതോടെ വിപണിയിൽ ഉപ്പേരിക്ക് പ്രിയമേറുന്നു. പച്ചക്കായയ്ക്ക് വില കൂടിയതോടെ ഉപ്പേരി വിലയും ഇക്കുറി കൂടാനാണ് സാധ്യത.
വറുത്തുപേരിയും ശർക്കരയുപേരിയും നാക്കിലയുടെ അരികിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ് ഓണസദ്യയിൽ മലയാളിയുടെ രുചിബോധം പൂർണ്ണമാകുന്നത്. ഓണക്കാലമാകുമ്പോൾ നേന്ത്രക്കുല വെട്ടി വറുത്തുപേരിയും ശർക്കരയുപേരിയും ഉണ്ടാക്കാൻ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നത് ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമാണ്. വീട്ടുവളപ്പിലെ വാഴക്കൃഷി അന്യമായതോടെ മിക്കവർക്കും വിപണിയെ ആശ്രയിക്കേണ്ടി വരുന്നു. പച്ചക്കായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചക്കായ ശർക്കരപ്പാവിൽ മുക്കി പൊരിച്ചെടുത്താൽ ശർക്കരയുപേരിയും തയ്യാറായി. മേട്ടുപ്പാളയം, തൃശ്ശിനപ്പള്ളി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചക്കായ സംസ്ഥാനത്തെത്തുന്നത്. തമിഴ്നാട്ടിലെ കൃഷിനാശം കാരണം കിലോയ്ക്ക് 45 മുതൽ 52 രൂപ വരെയാണ് പച്ചക്കായ്ക്ക് വില. അതുകാരണം വറുത്തുപേരിക്ക് 300 ശർക്കരയുപേരിക്ക് 320 നിലവിലെ വിപണി വില. കഴിഞ്ഞ പ്രാവശ്യം 340 രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ചിപ്സിന് വില. ശർക്കര 360 അപ്പോൾ അത് ഒരു വിലേൻ്റെ അടുത്തെത്തും. ഓണസദ്യയ്ക്ക് മാറ്റുകൂട്ടാനുള്ള ഉപ്പേരി വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് എല്ലാ യൂണിറ്റുകളും. കോഴിക്കോട് നിന്നും ആർ.പി. വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട്ടെ NCC ക്യാമ്പിനിടെ വെടിയേറ്റ് മരിച്ച ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം സംസ്കരിച്ചു. പത്തനാപുരത്തെ കുടുംബ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സർക്കാർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നാരോപിച്ച് പൊതുദർശനത്തിന് വെച്ച സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിക്കാതിരുന്നത് ആശങ്കയുണ്ടാക്കി. സംഭവത്തിൽ അന്വേഷണം നീതിപൂർവമായി നടത്തുമെന്ന് ബ്രിഗേഡിയർ രജനീഷ് സിൻഹ പറഞ്ഞു. പുലർച്ചെ 4:30 ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം വീടായ മാലൂർ ശ്രീഹരിയിലെത്തിച്ചത്. അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ച ശേഷം 9 ധനുഷ് പഠിച്ച MTDM സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചു. അധ്യാപകരും സഹപാഠികളും ധനുഷിന് യാത്ര ചൊല്ലി. പിന്നെ NCCയിലുണ്ടായിരുന്ന മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെത്തിച്ച മൃതദേഹത്തിൽ വിവിധ NCC ബറ്റാലിയനുകൾക്ക് വേണ്ടി കമാൻഡിംഗ് ഓഫീസർമാർ പുഷ്പചക്രം സമർപ്പിച്ചു. എന്നാൽ സ്ഥലത്ത് സർക്കാർ പ്രതിനിധികൾ ആരും എത്തിയില്ലെന്നാരോപിച്ച് നാട്ടുകാർ മൃതദേഹം കോളേജ് അംഗങ്ങളിൽ നിന്നും എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നീട് സ്ഥലത്തെത്തിയ RDO സജീവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. അടുത്ത ദിവസം മുഖ്യമന്ത്രി സ്ഥലത്തെത്താമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബ്രിഗേഡിയർ രജനീഷ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് നീതിയുക്തമായ അന്വേഷണമായിരിക്കും നടക്കുകയെന്ന് ബ്രിഗേഡിയർ രജനീഷ് സിൻഹ പറഞ്ഞു. We are inquiring into what were the circumstances which led to this unfortunate death. That is which encompasses everything. ബന്ധുക്കൾ ഉന്നയിച്ച ദുരൂഹതയും പരിശോധിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.